നമസ്കാരം. ഞങ്ങളുടെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഒരു വെറൈറ്റി പരിപാടിയോടെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. പ്രോഗ്രാമിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ തൊടു പറയൂ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ഈ പ്രോഗ്രാം എല്ലാവരും കണ്ടു കാണും, കണ്ടിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ വെറൈറ്റി ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയ താരമായ. അപ്പം മേഡത്തെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. കേരള സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അപ്പം പേര് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ മേഡത്തിന്റെ പേര് പുഷ്പ പി കുഞ്ഞുമോൾ എന്നാണ്. അപ്പൊ മേഡം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മള് ജീവനുള്ള വസ്തുക്കൾ കാണും, ജീവനില്ലാത്ത വസ്തുക്കൾ കാണും. പല വസ്തുക്കള് മേഡത്തിന്റെ കയ്യിലേക്ക് ഞങ്ങൾ തരും. മേഡത്തിന്റെ കണ്ണ് നമ്മൾ കെട്ടിയിരിക്കും. തൊട്ടു നോക്കി മേഡം പറയണം അത് ഏത് ഐറ്റം ആണ്. കാലേ ഞാൻ പിടിക്കാം, കാലേ ഒരു പൊടിക്കൊന്നടങ്ങ്, ഒന്ന് പൊടിക്കടങ്ങ്. എക്സൈറ്റ്മെന്റ് ആവുമ്പോൾ ഒരുപാട് ഓവർ ആവരുത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ മേഡം, ഓക്കെ ആണല്ലോ, കൈ എടുക്കൂ. അപ്പം നമുക്ക് മേഡത്തിന്റെ കണ്ണ് കെട്ടി ഇവിടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. കണ്ണ് കെട്ടുന്നതിന് മുമ്പ് തന്നെ മേഡം സ്പർശിച്ച് പറഞ്ഞിരിക്കുന്നത് ടൈ ആണോ എന്ന്. ഇതുകൊണ്ട് മേഡത്തിന്റെ കണ്ണ് കെട്ടി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പം നമുക്ക് മേഡത്തിന്റെ കണ്ണ് കെട്ടി പ്രോഗ്രാം കെട്ടുവാണോ? നമുക്ക് സമയം എടുക്കുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? സമയം എടുക്കുന്നുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല മേഡത്തിന്. രുചിച്ചു നോക്കേണ്ടത് രുചിച്ചു നോക്കാം, തൊട്ട് നോക്കേണ്ടത് തൊട്ട് നോക്കാം. സമയം എടുത്ത് പെതുക്കെ ചെയ്താൽ മതി. പക്ഷെ കറക്റ്റ് കാര്യം പറയണം, അല്ലെങ്കിൽ മേഡത്തിന് കിട്ടാൻ പോകുന്ന പ്രൈസ് വളരെ നെഗറ്റീവായി. ആദ്യത്തെ ഐറ്റം ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. മേഡം പറയൂ. വന്നു വന്നു സാധനം. ചിലപ്പം ജീവനുള്ളതാവാം, ജീവൻ ഇല്ലാത്തതാവാം, ജീവനുള്ളതാവാം. ജീവനുള്ളതല്ല മൂന്ന് അവസരങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ അവസരത്തിൽ തൊട്ടു നോക്കി പറയുക. ഇത് താജ്മഹാലിന്റെ പ്രതിമയാണോ? താജ്മഹാലിന്റെ പ്രതിമയോ? ഒന്നാമത്തെ അവസരം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. എല്ലാരും കണ്ടോളൂ, പ്രേക്ഷകർ കണ്ടോളൂ. മേഡത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. യെസ് മേഡം, ഇത് മേഡത്തിന്റെ മണത്ത് നോക്കാം, രുചിച്ചു നോക്കാം. മൂന്ന് അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ഉണക്കമീൻ തരുമെന്ന് പറഞ്ഞിരുന്നോ? കൊറേ ഏത്താണ്ടൊക്കെ തരുമെന്ന് പറഞ്ഞു. ഉണക്കമീൻ ഇതിന്റെ ചേരുവ വരെ എനിക്കറിയാം കേട്ടോ. പിന്നെ ഞാൻ ആ മുസാണ്ടപ്പൂ മാങ്ങാനാറി എന്നൊക്കെ പറഞ്ഞത് എന്റെ മാന്യത, ഇതിന്റെ ഇടയ്ക്ക് ഇത് രുചിച്ചുകൂടെ നോക്കാന് എന്റെ തനി കോണം തനിക്ക് അറിയാൻ വേണ്ടിട്ട് കേട്ടോ. സ്വഭാവം മനം കൊണ്ടുപോകും, അല്ലെങ്കിൽ ബാക്ക് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ അടുത്ത ഐറ്റം നോക്കൂ, ഇത് ഏത് ഐറ്റമാണെന്ന് പറയൂ. തൊട്ടു നോക്കാം, രുചിച്ചു നോക്കാം. പെതുക്കെ തൊട്ടാ മതി, പെതുക്കെ തൊട്ടാ മതി. മനസ്സിലായി കാണുന്നില്ലല്ലോ. തരൂ തരൂ തരൂ. അത് അടുത്ത ഐറ്റം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ജീവനുള്ളതാണോ? തൊട്ട് നോക്കും മേഡം. ഓക്കേ.
തൊട്ട് നോക്കാം, രുചിച്ച് നോക്കാം. This is not a wild animal. തൊട്ട് നോക്കാം, രുചിച്ച് നോക്കാം. Okay, okay, okay. Okay, പറയൂ. Okay. ഏത് ഐറ്റം ആണെന്ന് പറയൂ. Okay. ഇത് ഐറ്റത്തിന്റെ പേര് പറ. അത് മനസ്സിലായില്ല. മച്ചാ ഐറ്റത്തിന്റെ പേര് പറ. നിങ്ങൾ തിന്നാതെ ഏത് ഐറ്റം വരാണിത്? മനസ്സിലായി. മച്ചാ ഒന്നും അങ്ങനെ തിന്നാലോ? മോന്തയ്ക്ക് തുപ്പാണ്. നോക്കാം, രുചിച്ച് നോക്കാം. വന്നോ, സാധനം വന്നോ? യെസ്. കടിക്കുന്ന നല്ല സാധനമാണോ? അല്ല മേഡം പറയണ്ട, മേഡം പറയണ്ടല്ലേ. ഓ മൈ ഗോഡ്, കുറുമ്പ്. ഇതാണ് മക്കാ, നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു. കുറുമ്പ്. ഓക്കേ. ഇത് ഓ പറ്റ നോക്കാം, രുചിച്ച് നോക്കാം, പറ്റ നോക്കാം. മേഡം തൊട്ട് നോക്കി പറയാം. നമ്മുടെ പ്രോഗ്രാം എന്താവാൻ പോവുകയാണ്. ഇതുവരെ ഒരെണ്ണം പോലും പറഞ്ഞിട്ടില്ല. ഒന്ന് തിന്നാൻ സമയത്തിന്റെ നട്ടുച്ചയായി. 3 മണി 4 മണി വിശന്ന് പൊടറി കഴിഞ്ഞിരിക്കുവാ ഞാൻ ഇവിടെ. നിനക്ക് ഉപ്പ് കൊണ്ട് നിനക്ക് തിന്നാൻ തന്നെ ഉണ്ടോ? ഇനി ഉണ്ടോ? ഇനി എന്തെങ്കിലും ഇവിടെ കൊണ്ടു തിന്നാൻ ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് പറയണമെന്നാണ് അവിടെ നിലവിളിക്കുന്നത്. ഞാൻ എന്റെ പാടി പോവാ. ഈ ക്യാമറ കുറെ നേരെ വായിൽ ഇവിടെ പൊടുപടാ.